അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കാസ്റ്റിംഗ് ഡിഫെക്ട്സിനെ കുറിച്ചാണ്. കാസ്റ്റിംഗ് ഡിഫെക്ട്സുകൾ ഒരുപാട് ഡിഫെക്ട്സുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു 8-9 എണ്ണം പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ബ്ലോ ഹോൾസ് ഉണ്ടാവുന്നതിന് മെയിൻ കാരണമെന്ന് വെച്ചാൽ പോറോസിറ്റിയുടെ കുറവാണ്. ലോ പോറോസിറ്റി ഓഫ് ദ സാൻഡ് കാരണം, പോറോസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഗ്യാസസ് അത് ഫ്യൂസ് ചെയ്യുമ്പോൾ, അതായത് മോൾട്ടൺ മെറ്റൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗ്യാസസ് പുറത്തോട്ട് പോകാതെ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഉണ്ടാവുന്ന ഒരു തരം ഡിഫെക്ട്സിനെയാണ് നമ്മൾ ബ്ലോ ഹോൾസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ മെറ്റൽസ് എന്തെങ്കിലും ആ കാസ്റ്റിനകത്ത് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു തരം ഡിഫെക്ട്സിനെയാണ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓക്സൈഡ്, സ്ലാഗ്, ഡേർട്ട്, സാൻഡ് അതൊക്കെയാണ്. സ്വെൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ലൂസ് റാമിങ് കൊണ്ടുണ്ടാവുന്ന ഒരു എൻലാർജ്മെൻറ്റ്, ഒരു കാസ്റ്റിങ്ങിൽ ഉണ്ടാവുന്ന എൻലാർജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സ്വെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. നമുക്ക് അതിന് ഈ പോർ റാമിങ്, റാമിങ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ റാമിങ് കൊള്ളാത്തത് കൊണ്ടാണ് സ്വെൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഡിഫെക്ട്സ് ഉണ്ടാവാൻ കാരണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാബ് ആണ്. സ്കാബ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മോൾഡിൻ്റെ കുറെ പാർട്സുകൾ ബ്രേക്ക് ഡൗൺ ആയി പോകും. അതെന്ന് പറയുന്നത് അൺഈവൻ റാമിങ് ഓഫ് ദ സാൻഡ് ആണ്. അൺഈവൻ, നമ്മളിപ്പോൾ റാം ചെയ്യുമ്പോൾ, സാൻഡ് റാം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റാം ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. അതിനെയാണ് സ്കാബ് എന്ന് പറയുന്നത്. ഹണി കോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും മോൾട്ടൺ മെറ്റൽ, എന്തെങ്കിലും ഡേർട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്മാൾ ക്യാവിറ്റീസ് നമുക്ക് കാസ്റ്റിംഗ് സർഫസിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതിനെയാണ് ഹണി കോംബ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മിശ്രണ്ണാണ്. മിശ്രണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിൻ്റെ അകത്ത് മോൾട്ടൺ മെറ്റൽ കറക്റ്റ് ആയിട്ട്, ആൻഡ് ഇൻകംപ്ലീറ്റ് കാസ്റ്റിംഗ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇഫ് മോൾട്ടൺ മെറ്റൽ ഫെയിൽസ് ടു റീച്ച് ആൾ സെക്ഷൻ ഓഫ് ദ മോൾഡ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മോൾട്ടൺ മെറ്റൽ എല്ലായിടത്തും ഒരേ രീതിയിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് മിശ്രണ്ണ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എന്ത് വരും? നമുക്ക് ഒരു മിശ്രണ്ണ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫെക്ട്സ് വരും. കോൾഡ് ഷട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ്, രണ്ട് ടെമ്പറേച്ചറിലുള്ള രണ്ട് മോൾട്ടൺ മെറ്റൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഡിഫെക്ട്സിനെയാണ് കോൾഡ് ഷട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഷിഫ്റ്റ് എന്ന് പറയുന്നത് എ മിസ്മാച്ച്, മിസ്മാച്ച് ഓഫ് ദി കാസ്റ്റിംഗ് സെക്ഷൻ ഈസ് നോൺ ആസ് ഷിഫ്റ്റ്. അതിപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ മിസ്അലൈൻമെൻ്റ് ആയിരിക്കാം, പാറ്റേണിൻ്റെ മിസ്അലൈൻമെൻ്റ് ആയിരിക്കും, കോപ്പിൻ്റെയും ഡ്രാഗിൻ്റെയും മിസ്അലൈൻമെൻ്റ് ആയിരിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് എന്താ ഡിഫെക്ട്സിനെയാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഫിൻ എന്ന് പറഞ്ഞാൽ എ തിൻ പ്രൊജക്ഷൻ ഓഫ് മെറ്റൽ വിച്ച് ഇസ് നോട്ട് പാർട്ട് റിക്വയർഡ് ഫോർ കാസ്റ്റിംഗ് ഇസ് കാൾഡ് ഫിൻ. ഫിൻസ് ആർ യൂഷ്വലി ഒക്കർ ആറ്റ് ദ പാർട്ടിംഗ് സർഫസ് ഓഫ് ദി കോപ്പ് ആൻഡ് ഡ്രാഗ്, മോൾഡ് ക്യാവിറ്റി ആൻഡ് കോസ് സെക്ഷൻ. ഓക്കെ, ഫിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ആ പ്രൊജക്ഷൻ കാരണം നമുക്ക് കോപ്പ് ആൻഡ് ഡ്രാഗിൻ്റെ അടുത്തൊക്കെ വരാറുണ്ട്. ആ ടൈപ്പ് ഓഫ് ഡിഫെക്റ്റിനെയാണ് നമ്മൾ ഫിൻ എന്ന് പറയുന്നത്. ഓക്കെ.